ഇന്നത്തെ റെസിപ്പി കിണ്ണത്തപ്പാണ്. നമ്മൾ ചോറ് ഉപയോഗിച്ചിട്ടാണ് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള കിണ്ണത്തപ്പാണ്. അപ്പോൾ റെസിപ്പി നോക്കാം. കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് 2 വലിയ അരച്ച ശർക്കര ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണ്ട. പിന്നെ നമുക്ക് ഇത് വരട്ടിയെടുക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരി തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന ഏത് ചോറാണെങ്കിലും ആ ചോറ് തന്നെ മതി. ചോറിട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്കായ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. മധുരമൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 തുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ നമ്മുടെ കിണ്ണത്തപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് അത്ര ഡാർക്ക് ശർക്കരയല്ല, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ ഡാർക്ക് ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കലക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്പൂണിലെടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് വീഴുന്ന പാകമാണ്. ഇത് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മുറിച്ചെടുക്കുക, അപ്പോഴേ ഇത് നല്ല സെറ്റായിട്ട് വരുള്ളൂ. തണുത്ത ശേഷം മുറിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ.